ഈ സമയത്ത് കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാനും മറ്റേ കാരണം ഇപ്പം കോഴിക്കോട് തന്നെ ഉദാഹരണമായിട്ട് സംസാരിക്കുക കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് കടകൾ തുറക്കാൻ നേരത്തെ അനുവാദം കൊടുത്തിരുന്നു ഒരു ദിവസം ആ ഒരു ദിവസം കട തുറക്കുമ്പോഴുള്ള സ്ഥിതി എന്താണ് എന്തൊരാൾക്കൂട്ടമായിരിക്കും നമ്മൾ എന്തിനാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ആൾത്തിരക്ക് കുറച്ച് കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് നിയന്ത്രണങ്ങൾ തന്നെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്ന നിയന്ത്രണങ്ങളാണ് ആഴ്ചയിൽ ആറ് ദിവസം പ്രവർത്തിക്കുന്ന കടകൾ ഒരു ദിവസം തുറന്നാൽ മതിയെന്ന് ആ ദിവസത്തെ കാര്യം കഴിഞ്ഞ ദിവസം പത്രം കണ്ടില്ലേ അത് പെട്ടെന്ന് തുറന്നുകൊണ്ടാണ് അത് തെറ്റാണ് ഇപ്പോൾ ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കടകൾ തുറക്കാൻ അനുവാദം കൊടുക്കണമെന്നാണ് ആറു ദിവസം തുറക്കേണ്ട കട ഒരു ദിവസം തുറന്നാലോ അല്ലെങ്കിൽ മൂന്ന് ദിവസം തുറന്നാലോ ആ മൂന്ന് ദിവസം മതി അല്ലെങ്കിൽ ആ ഒരു ദിവസം മതി ഈ രോഗം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അശാസ്ത്രീയമായിട്ടാണ് സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വിദഗ്ധ അഭിപ്രായം പറഞ്ഞിട്ടും അഭിപ്രായം ആളുകളഭിപ്രായം ഒക്കെ തിരുവനന്തപുരത്ത് ഇതൊക്കെ തീരുമാനിക്കുന്നൊരു കോക്കസ് ആണ് ഗവണ്മെൻറ്റ് അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവർ ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യം ചെയ്യരുത് അവർ മാത്രമല്ല സാധാരണക്കാരൻ്റെ ജീവിതം തുസഖമായി കൊണ്ടിരിക്കുകയാണ് ഈ വലിയ കടക്കണിയിലേക്ക് പോവുകയാണ് കേരളം തലകുത്തി വീണുകൊണ്ടിരിക്കുകയാണ് ഒരു മൊറട്ടോറിയവും പ്രഖ്യാപിച്ചിട്ടില്ല സംസ്ഥാനത്ത് എല്ലാവരുടെയും വീടുകളിലേക്ക് പതിനായിരക്കണക്കിന് റിക്കവറി നോട്ടീസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് പല സ്ഥലത്തും വട്ടിപ്പലിശക്കാർ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പോകുന്നു ബാങ്കുകളിൽ നിന്ന് റിക്കവറി നോട്ടീസ് പോകുന്നു കുടുംബശ്രീ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എൻ ബി എഫ് സികൾ ശ്രമം മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ ചെയ്യുന്നു എവിടെ നിന്ന് തിരിച്ചടയ്ക്കാനാണ് ഒരു വരുമാനം വല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ആ രോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടും ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടിക്കാതെയും ശാസ്ത്രീയമായിട്ട് ചെയ്യണം അതാണ് ഞങ്ങളുടെ നിർദ്ദേശം സൈക്കിൾ വിൽക്കുന്ന ഒരു കടകാരൻ വിളിച്ചു അയാളോട് ആഴ്ചയിൽ ഒരു ദിവസം തുറന്നാൽ മതിയെന്ന് പറഞ്ഞു ഒരു സൈക്കിൾ ഒരു കടയിൽ സൈക്കിൾ മേടിക്കാൻ വേണ്ടിയിട്ട് ബിവറേജ് ഷോപ്പിൽ ആളുകൾക്ക് നിക്കുന്ന പോലെ നിൽക്കുമോ സൈക്കിൾ മേടിക്കാൻ ഏതെങ്കിലും സൈക്കിൾ ഷോപ്പിൽ നിൽക്കുമോ ഒരു ദിവസം കൂടി വന്നാൽ മൂന്നോ നാലോ സൈക്കിൾ പോകും അത് സിറ്റിയിലൊക്കെ ആണെങ്കിൽ നാട്ടും പുറത്താണെങ്കിൽ ഒന്നോ രണ്ടോ സൈക്കിൾ പോകും ആ സൈക്കിൾ ഷോപ്പ് തുറക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആഴ്ച ഒരു ദിവസം തുറന്നാൽ മതി ഈ ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ദിവസം സൂചിപ്പിച്ചു അതായത് കല്യാണത്തിന് ഷോപ്പിംഗ് നടത്താൻ ജവളിക്കടകൾ തുറക്കും ടെക്സ്റ്റൈലുകൾ തുറക്കും പക്ഷെ ചെരുപ്പേട അന്ന് തുറക്കില്ല അപ്പോൾ കല്യാണത്തിന് ഷോപ്പിംഗ് നടത്താൻ വരുന്നവർ അന്ന് തുണിക്കടയിൽ കയറി പിന്നെ ചെരുപ്പേട കയറാൻ വേണ്ടി ചെരുപ്പേട തുറക്കണ വേറെ ദിവസം വരും അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ആരോ ഇരുന്ന് ചെയ്യുവാണ് ആ വിദഗ്ധ സമിതിയെക്കുറിച്ചാണ് ഇപ്പോൾ സംശയം വന്നിരിക്കുന്നത് അവരുടെ വൈദഗ്ധ്യം എന്താണെന്ന് ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് ബോധ്യമാവുന്നില്ല ധാരാളം ആളുകൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഒരുപാട് എക്സ്പേർട്സ് അറിയപ്പെടുന്ന ആളുകൾ ഐ എം എ ഉൾപ്പെടെയുള്ള സാങ്കേതികത്വമുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള അത് അറിയാവുന്ന ആളുകളൊക്കെ ഇത് മാറ്റണം മാറ്റണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ആളുകളുടെ ദൈന്യമേറിയ ജീവിതം കണ്ടിട്ടും കണ്ണും കാതും ഇല്ലാത്ത സർക്കാരായി ഇത് മാറിയിരിക്കുകയാണ്